നമസ്കാരം, കണ്ണൂർ ഡീലക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് സാധാരണ പോലെ സിനിമ റിവ്യൂ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല, ഒരു വെബ് സീരീസുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. മണി ഹേസ്റ്റ് സീസൺ 4. ആദ്യത്തെ 3 സീസൺ കൊണ്ട് ലോകം മുഴുവൻ വലിയ ആരാധകരെ ഉണ്ടാക്കിയ സീരീസ്, ഒരുപക്ഷെ ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ ഏറ്റവും പോപ്പുലറായ സീരീസ്. പേഴ്സണലി ആദ്യത്തെ 2 സീസണിലുള്ള ഇഷ്ടം 3-ാമത്തെ സീസണിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ സീസൺ മോശമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ആദ്യ 2 സീസണിൽ പ്രൊഫസറുടെ തിയറികളിൽ അല്ലെങ്കിൽ നിബന്ധനകളിൽ ഒന്നായിരുന്നു ഹേസ്റ്റിന് പങ്കെടുക്കുന്നവർ ഒരിക്കലും പ്രണയത്തിൽ അകപ്പെടരുത് എന്ന്. എന്നാൽ 3-ാം സീസൺ കണ്ടവർക്കറിയാം പ്രൊഫസർ അടക്കമുള്ളവർ കടുത്ത പ്രണയവലയത്തിലാണെന്ന്. സീസൺ 4-ന്റെയും പ്രധാന ആകർഷണം അതുതന്നെയാണ്. എല്ലാ കഥാപാത്രങ്ങളും തമ്മിൽ ശക്തമായ ഒരു ബന്ധം രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു. തങ്ങളിൽ ഒരുവന് അല്ലെങ്കിൽ ഒരുത്തിക്ക് ചെറിയൊരു പോറൽ വീണാൽ പോലും ആ കൂട്ടത്തിൽ എല്ലാവർക്കും വേദനിക്കുന്നു. ഈ വേദന പ്രേക്ഷകർക്ക് കൂടി ഉണ്ടാകുന്നിടത്താണ് സീരീസിന്റെ വിജയവും. ആദ്യ 3 സീസൺ കൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളുമായും പ്രേക്ഷകർക്ക് ശക്തമായ ഒരു ബന്ധമുണ്ടാകുന്നുണ്ട്. സീസൺ 4-ന്റെ ആദ്യ 3 എപ്പിസോഡുകൾ വലിയ സംഭവ വികാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകുന്നു. എന്നാൽ 4-ാമത്തെ എപ്പിസോഡ് മുതൽ കാണുന്ന പ്രേക്ഷകന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടുന്നില്ല. ശരാശരിയായ ആദ്യ 3 എപ്പിസോഡുകളും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ബാക്കി 3 എപ്പിസോഡുകളും അതിഗംഭീരമായ 2 എപ്പിസോഡുകളുമാണ് സീസൺ 4 നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ സ്നേഹബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സീസൺ 4 തീർച്ചയായും മണി ഹേസ്റ്റ് ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെയാണ്. ആകാംക്ഷയുടെ അതിർവരമ്പുകൾ തകർത്തെറിഞ്ഞ് സഞ്ചരിക്കുന്ന അവസാനത്തെ എപ്പിസോഡ് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഒരു കൊല്ലത്തേക്ക് കൂടി നീട്ടുന്നുണ്ട്. കഥാപാത്രങ്ങളിലേക്ക് കടക്കാത്തത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ചില കഥാപാത്രങ്ങളുടെ കിടിലൻ പെർഫോമൻസും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ രസം കണ്ടു തന്നെ അറിയുക. 3-ാം സീസണെ കടത്തിവെട്ടുന്ന നല്ല കിടിലൻ സീസൺ തന്നെയാണ് മണി ഹേസ്റ്റ് സീസൺ 4. തീർച്ചയായും കാണാൻ ശ്രമിക്കുക.